നമസ്കാരം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവും പ്രതിയായ അധ്യാപകന്റെ ലഹരി ഉപയോഗവും അവിടെ ഉണ്ടായിരുന്ന പോലീസിന്റെ നിഷ്ക്രിയത്വവും ഒക്കെ വിശദമായി മനസ്സിലാക്കിയ കോടതി ഒരു കാര്യം ചോദിച്ചു. കേരളത്തിലല്ലാതെ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളടക്കം ഡോക്ടർമാരുടെ സമരത്തിലേക്കും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ വിഷയങ്ങളിലേക്കുമെല്ലാം ചർച്ചകൾ ഒതുങ്ങി നിന്നപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷാ പ്രശ്നത്തിലും പോലീസിൻ്റെ വീഴ്ചയിലും മാത്രം ചർച്ചകൾ ഒതുക്കേണ്ട വിഷയമല്ല ഇതെന്നും പ്രതിയുടെ ലഹരി മരുന്ന് ഉപയോഗം കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും അന്വേഷണ വിധേയമാക്കുകയും വേണമെന്ന് ഗുഡ്നസ് ന്യൂസ് പറഞ്ഞു വെച്ചു. ഇന്ന് ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചു. ഡോക്ടർ വന്ദനദാസ് എന്ന പേരും മലയാളികൾ മറക്കാൻ തുടങ്ങി. നാളെ മറ്റൊരു സന്ദീപും വന്ദനദാസും ഉണ്ടാകുന്നവരെ പ്രബുദ്ധ കേരളം ഇതങ്ങ് മറക്കും ബോധപൂർവം. അന്ന് ഗുഡ്നസ് ന്യൂസ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ വില്ലൻ എന്നത് സന്ദീപല്ല, ഒരു നല്ല അധ്യാപകനെ ഒരു കൊലയാളിയാക്കിയ ലഹരിയും അതിനു പിന്നിലെ ലഹരി മാഫിയയും തന്നെയാണെന്ന്. പക്ഷേ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അന്തിചർച്ചയും എവിടെയും കണ്ടില്ല. ബോധപൂർവം ലഹരി മാഫിയയെ കേരളത്തിലെ ആരൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെ തോന്നി. അന്ന് സംഭവത്തിന് ശേഷം ചുരുക്കം ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് രാജ്യത്ത് തന്നെ നടക്കുന്ന ലഹരിവേട്ട കേരളക്കരയിൽ അരങ്ങേറിയത്. പാകിസ്ഥാനിൽ നിന്നെത്തിച്ച 25,000 കോടി രൂപയുടെ 2,525 കിലോ മയക്കുമരുന്ന് കൊച്ചിയിൽ പിടികൂടി. കണക്കെടുപ്പ് പൂർത്തിയായത് 23 മണിക്കൂർ കൊണ്ട്. പാകിസ്ഥാൻ സ്വദേശിയായ ഒരാൾ കസ്റ്റഡിയിൽ. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്നും കൊച്ചി തീരം വരെ എത്തിയ കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളുടെ വാർത്തകൾ കേരളീയ സമൂഹം നടുക്കത്തോടെയാണോ കേട്ടത്? കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെന്തേ ഇത്തിരി നേരത്തെ കേൾക്കാഞ്ഞ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരെ തുടരെ കേൾക്കുന്ന പലതരത്തിലുള്ള ലഹരിവേട്ടയുടെ വാർത്തകളുടെ കൂടെ ഇതുമങ്ങ് കടന്നുപോയേക്കാം. എന്നാൽ അത്തരത്തിൽ നിസ്സാരവൽക്കരിക്കേണ്ട സംഭവമാണോ ഇത്? അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ച് പാകിസ്ഥാൻ ഡ്രഗ് ലാബുകളിൽ പാക്ക് ചെയ്യപ്പെട്ട് അവിടെ നിന്നും ഇറാനിലേക്ക് എത്തിയ ശേഷമാണ് ഈ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നുകൾ കേരളക്കരയെ ലക്ഷ്യമാക്കി കൊച്ചി തുറമുഖത്ത് നിന്ന് പിടികൂടുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൺമുന്നിലൂടെ ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി കേന്ദ്ര സർക്കാരിൻ്റെ നാർക്കോട്ടിക് ബ്യൂറോയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ഈ സമാനതകളില്ലാത്ത പോരാട്ടം പ്രശംസനീയം തന്നെ. എന്നാൽ അതിൽ അഭിമാനം കൊണ്ട് പുളകം കൊള്ളാൻ കേരളീയർക്ക് കഴിയുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സേനയുടെ കസ്റ്റഡിയിലായ ഈ ലഹരി കടത്തൽ ആ ലഹരി മാഫിയയുടെ ആദ്യ പരിശ്രമമായിരുന്നുവെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് എത്ര വട്ടം ഇത്തരത്തിൽ ലഹരി കടത്തൽ നടന്നിട്ടുണ്ടാകുമെന്ന് ഭീതിയോടെ അല്ലാതെ ആലോചിക്കുവാൻ കഴിയുമോ? കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ അതീവ ജാഗ്രതയോടെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ പാലാ പിതാവ് സൂചിപ്പിച്ച നർക്കോട്ടിക് ജിഹാദ് എന്നല്ലാതെ വേറെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ കഴിയുക? കൊച്ചിയിൽ മയക്കുമരുന്ന് എത്തിയത് ഭീമാകാരമായ ഒരു മദർഷിപ്പിൽ. ഇതിൽ പിടിക്കപ്പെട്ടത് 2,525 കിലോ മയക്കുമരുന്ന്. ഇന്ത്യൻ നേവി വളഞ്ഞ മദർഷിപ്പിൽ ഉണ്ടായിരുന്ന ചരക്കിൽ അധികവും കടലിൽ താഴ്ത്തി. കടലിൽ താഴ്ത്തപ്പെട്ട ചരക്കുകളുടെ അളവ് ഇപ്പോഴും അവ്യക്തം. ഇത്തരം ലഹരി മാഫിയകൾക്ക് അഭയ കേന്ദ്രമായി മാറാൻ തക്കവിധം കേരളം മാറിയിരിക്കുന്നു എന്നത് നടക്കുന്ന യാഥാർത്ഥ്യമല്ലേ? ആരാണ് ഇവർക്ക് കേരളക്കരയിൽ സൗകര്യമൊരുക്കി കൊടുക്കുന്നത്? ഇത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് ഇത്ര ധൈര്യത്തോടെ കേരളത്തിലേക്ക് ഒരു ഭയവുമില്ലാതെ, അതും പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇവിടെ കൊണ്ടുവരാൻ ആരാണ് ഇവർക്ക് ഇത്രമാത്രം കേരളത്തിൽ ഇത്രയ്ക്കും ധൈര്യം കൊടുക്കുന്നത്? എന്തുകൊണ്ട് രാഷ്ട്രീയ അധികാരികൾ കേരള സമൂഹം ഇതിനെ വളരെ ലാഘവത്തോടെ എടുക്കുന്നു? നാളെ കേരളത്തിലെ സ്കൂൾ കോളേജുകളിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തേണ്ട ലഹരിയായിരുന്നു പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെട്ടത് ഇത്രയാണെങ്കിൽ പിടിക്കപ്പെടാത്തത് എത്രയാണ്? ഇതിനു മുമ്പ് കേരളത്തിലേക്ക് ഇതുപോലെ എത്ര മദർഷിപ്പുകൾ വന്നു കാണും? ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് കേരളത്തിൽ വളം വെച്ച് കൊടുക്കുന്നത് ഏത് അധികാര കേന്ദ്രങ്ങളാണ്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നുണ്ടോ? അധികാരികൾ മൗനമായിരുന്നാൽ ഈ വിപത്തിനെതിരെ ഇറങ്ങാൻ പൊതുസമൂഹം തയ്യാറാകണം. കാരണം ലഹരിയുടെ പിടിയിലമർന്ന് കൊലയാളികളും അവയ്ക്ക് ഇരയാകുന്നവരും നാളെ ഉണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ നിന്നാണ്. പാലാ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പേര് വിളിച്ചപ്പോൾ അതിനെതിരെ ഗർജിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മത്സരമായിരുന്നു. എന്നാൽ
പാകിസ്ഥാനിൽ നിന്നും വന്ന ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ എത്ര പേരെ നാം കണ്ടു? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പാകിസ്ഥാനിൽ പ്രോസസ് ചെയ്ത് ഇറാൻ വഴി കേരളത്തിലെത്തിയ ഈ മയക്കുമരുന്നിന് നർക്കോട്ടിക് ജിഹാദ് എന്നല്ലാതെ മറ്റ് എന്ത് പേര് വിളിക്കാൻ കഴിയും? 2500 കിലോയിൽ പരം മയക്കുമരുന്ന് പിടിച്ചുവെന്ന് ചോദിച്ചാൽ പിടിച്ചു, അതിലധികം മുങ്ങിപ്പോയി എന്നത് മറ്റൊരു വസ്തുത. ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട, കേരളക്കരയിൽ നടന്നൊരു ലഹരി വേട്ട, എന്തേ അത് അതിൻ്റെതായ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടാതെ പോയി? വെറുമൊരു വാർത്താ റിപ്പോർട്ടായി മാത്രം ഒതുക്കി നിർത്തേണ്ട വിഷയമായിരുന്നോ ഇത്? എന്തൊക്കെയായാലും കേരളത്തിന് നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത, കേൾക്കാൻ ആഗ്രഹിക്കാത്ത സ്റ്റോറികളുമുണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. യഥാർത്ഥ കേരള സ്റ്റോറി തപ്പിയവർക്കൊക്കെ ആവശ്യത്തിലധികം സ്റ്റോറിക്കുള്ള വകുപ്പുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഓരോ ദിനം കഴിയുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പോരാടാം. ഇനി ഇവിടെ ഒരു സന്ദീപം ഉണ്ടാകരുത്. ഡോക്ടർ വന്ദനാദാസിന് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കുകയും ചെയ്യരുത്.